എല്ലാവർക്കും നമസ്കാരമുണ്ട്. പെട്ടെന്ന് വരണം. അഞ്ചു മണി എന്ന് പറഞ്ഞ അഞ്ചു മണി. ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്ന മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കായോട് തുടങ്ങിയോ? ഇല്ല, വേവലാതിപ്പെടേണ്ട, അവിടെ നിൽക്കേട്ടാ. പരിപാടി തുടങ്ങാൻ പോണേയുള്ളൂ. ആ എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പേര് വിളിക്കുന്നവര് എത്തിച്ചേർന്നുണ്ടെങ്കിൽ ആചരി പറഞ്ഞാ മതി. തെങ്ങിൻ തോട്ടിലെ കാതർ കുഞ്ഞ് 12,300 രൂപ. കീഴടുത്ത് പ്രഭാകരൻ 13,900. പലിശ അടക്കോട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കാനുള്ള ആളാ. തൊമ്മിച്ചൻ. എന്താ തൊമ്മിച്ചൻ ലേറ്റ് ആയത്? പറഞ്ഞ് ലേറ്റ് ആക്കാതെ കാശാടാ. ഈ തൊമ്മിച്ചന്റെ കണക്കുൾപ്പെടെ ഞാൻ ആകെ തരാനുള്ളത് 749,000 രൂപ. പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല. ഒരു ശകലം കുറവുണ്ട്. അത് നമുക്ക് പരിഹരിക്കാം. എത്ര കുറവുണ്ട്? 749,000 തന്നെ കുറവുണ്ട്. അതെ. വിഷോ? അതെ ചേട്ടാ, വിഷോ. പൊട്ടാസ്യം സേനയുടെ വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതുമായിട്ട് നടക്കുന്നേ ഉള്ളൂ. ഏത് നിമിഷം എനിക്കിത് അത്യാവശ്യമായിട്ട് വന്നേക്കും. വലിച്ചെറിഞ്ഞ് കളയണോ അത്? കണ്ട, ചാകാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ദേ, എനിക്ക് ആരോടും ദേഷ്യമില്ല കേട്ടോ. വന്നിട്ട് കുറെ നേരമായോ? ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും വഞ്ചിക്കില്ല. എല്ലാവരുടെ പണവും കൃത്യമായിട്ട് കിട്ടും. ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി. ഒന്ന് പൊട്ടുമ്പോ അടുത്തേല് രക്ഷപ്പെടാന്ന് കരുതി, പക്ഷെ എല്ലാം പൊട്ടി. അങ്ങനെ അവസാനം ഞാൻ ഒരു പടക്ക കമ്പനി തുടങ്ങി. അതാണെങ്കിൽ പൊട്ടിയുമില്ല. അപ്പൊ അതെങ്ങനെ ഉണ്ടല്ലോ? അത് വിറ്റിട്ട് എന്റെ കാശിക്കുന്നതാണ്. പൊട്ടാതിരുന്നത് പടക്കമാണ് ചേട്ടാ. പടക്കം പൊട്ടാതായപ്പോ ആ കമ്പനിയും പൊട്ടി. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും, എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമെന്ന്. ശരിയാ, ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ. മനഃപൂർവല്ല, സംഭവിച്ചുപോയി. ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 5 വർഷത്തെ സാവകാശം തരണം, അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടിച്ചാകണം. ആ വേല ഞങ്ങളോട് വേണ്ട മോനെ. അങ്ങനെ നീ ചാടുന്നെങ്കിൽ ചാട്, എന്റെ കാശ് ഞാൻ ഉപേക്ഷിച്ചേക്കാം. ചാടാ. ഞാനൊരു വലിയ തുകക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. അത് താമസിയാണ് കിട്ടും. കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാരം ചെയ്യണം. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റി കടലിൽ വീണതാണെന്ന് പറയണം. അപകട മരണം ആവുമ്പോ ഇൻഷുറൻസ് തുക ഇരട്ടി കിട്ടും. അതും കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളുടെയൊക്കെ കടം വീട്ടും. ഉണ്ണി, ഇത് നമ്മളോട് വേണ്ട. ഈ നമ്പർ ഒന്ന് നമ്മളെടുത്തെടുക്കണ്ട. ഇതൊരു നമ്പറാ, അവസാനത്തെ നമ്പർ. ജീവിക്കും കൊതിയിലഞ്ഞിട്ടല്ല, വേറൊരു മാർഗമില്ല അഞ്ഞിട്ടാ. എന്നെ അടുത്തറിയാവുന്നവര് സമ്മതിക്കും. എന്റെ ഈ തീരുമാനം ശരിയായിരുന്നു. ഗുഡ് ബൈ. ആരോ കാണാൻ വന്നിരിക്കുന്നു. ഇപ്പൊ ഒരു മാർക്കിടുക. എന്താടോ? ഞങ്ങള് മാഷെ കാണാൻ വന്നതല്ല, ഉണ്ണിയെ കാണാൻ വന്ന. അതെ, എന്നെ കാണാൻ വന്നതാ. അച്ഛനെ കൂടി കാണിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ. ഞാനെന്താ അഭ്യാസം പഠിച്ച കൊരങ്ങോ മറ്റോ ആണ്, വരുന്നവരെയും പോകുന്നവരൊക്കെ വിളിച്ച് കാണിക്കാൻ. അയ്യോ അച്ഛനെ, ഇയാൾ അറിയില്ലേ നമ്മുടെ പെരുമ്പോട്ടയിലെ സെൽവൻ? ആ ചെമ്മീൻ കെട്ട് നഷ്ടത്തിലായപ്പോ ഈ ശെൽവനാ എന്നെ സഹായിച്ചത്. പലിശ അടക്കം 10-40,000 ചില ഉറപ്പിക്ക ഞാൻ ഇയാൾക്ക് കൊടുക്കാനുണ്ട്. അവധി പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ഇപ്പൊ ഇയാൾക്കെന്നെ തീരെ വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു. അച്ഛൻ ഇപ്പൊ കാശ് കൊടുക്കണ്ട, ഒരവധി പറഞ്ഞാ മതി, അയാള് സമ്മതിക്കും. ഒരവധി പറയാനും കൃത്യമായിട്ട് മുങ്ങാനും നിന്റെ അത്രയും കഴിവ് എനിക്കില്ലടാ മോനെ. അത് ഇയാൾക്കും അറിയാം. അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞാ സമ്മതിക്കാന്ന് പറഞ്ഞത്. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാ വേണ്ടി വരും. അച്ഛൻ അവധി പറയില്ല, കാശിപ്പ തരും. പിന്നെ ഞാനൊരു കോഴിഫാം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്, അപ്പോ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. എന്റെ മുമ്പ് തൂങ്ങിച്ചാത്, ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. നാ പിടിച്ചേ. ഇത്
നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികളുണ്ടെന്നുള്ളത് ഓർക്കാതെ കയ്യിലുള്ളതും കൂടി ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയത് എന്തിനാ? ഒരു കരപറ്റി കാണാൻ. എന്നിട്ടിപ്പോ നാട് മുഴുവൻ കടുവാക്കി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായില്ലേ? ഇപ്പൊ വീട്ടിലിരിക്കാൻ വയ്യാണ്ടായി. ഒന്നിനും കഴിവില്ല, നീ പറഞ്ഞില്ലേ തൂങ്ങിച്ചാവുമെന്ന്? അത് തന്നെയാ ശരി. അതിന് നൂറിൽ നൂറാ മാർക്ക്. നിന്റെ മുറപ്പെണ്ണായി ജനിച്ചുപോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നീ അവളുടെ ജീവിതം തകർക്കരുത്. അമ്മാവൻ എന്തൊക്കെയാ പറയണേ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തടസ്സമായിട്ട് നിന്നുണ്ടോ? സുജിക്ക് നല്ലയിടത്തുനിന്ന് ഒരു ബന്ധം ആലോചിച്ചോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് നടത്താം. എല്ലാറ്റിനും മുമ്പിൽ ഞാൻ ഉണ്ടാവും. എന്താ പോരെ? അതിനവള് സമ്മതിക്കണ്ടേ? നിന്നെ മാത്രമേ വിവാഹം കഴിക്കോളൂ പറഞ്ഞ് അവളെ ഒറ്റക്കാലി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷത്രേ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവാ. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അവളുടെയാണെന്നും അവൾ എന്റേതാണെന്നും കേട്ടല്ലേ വളർന്ന്. ശരിയാണ്, അങ്ങനൊരാഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാകുമെന്ന് ഞാൻ അറിഞ്ഞോ? അമ്മാവന് ആലോചനകളൊക്കെ തുടങ്ങിക്കോളൂ. അവളെ പിരിയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അവളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ. ഞാനവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അതിന് അവള് സമ്മതിക്കില്ലടാ. നീ ഇങ്ങനെ തടി പോലെ നിൽക്കുമ്പോ അവളെ എങ്ങനെ സമ്മതിപ്പിക്കാനാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോ, കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. ഇനി വന്നില്ലേലും കുഴപ്പമില്ല. അപ്പോ നിനക്ക് നിന്റെ കടക്കാരെ ഇത് രക്ഷപ്പെടുകയും ചെയ്യാം, എനിക്ക് എന്റെ മോളെ കെട്ടിച്ചയക്കുകയും ചെയ്യാം. ദാ ഇനി വണ്ടിക്കൂലിക്ക് വേണ്ടി നീ തണ്ടണ്ട, പിടിച്ചോ. എന്റെ ജാഥയിലൊക്കെ ഉണ്ണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയോ? ഏയ്, രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല, ജാഥയിൽ കേറി വരുമ്പോ കടക്കാര് പിടിച്ചു നിർത്തില്ല. രാവിലെ ബി ജെ പിക്കാരുടെ ജാഥയിൽ കയറി വന്ന അവരാ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഇപ്പൊ കിഴക്കോട്ടെ ഒറ്റത്തിരിച്ചില്ല. പിന്നെ ഈ ജാഥ പറഞ്ഞവര് വെയിറ്റ് ചെയ്തു, അതാ ലേറ്റ് ആയത്. ഇങ്ങനെ എല്ലാവരുടെയും ജാഥയ്ക്കാരെ ഇറങ്ങിയ അവരൊന്നും പറയില്ലേ? പറയും, അവര് പറഞ്ഞൊക്കെ ഞാനും വെയിറ്റ് പറയും. ഈ ഉണ്ണിയുടെ ഒരു കാര്യം വാ. എന്താ അങ്ങോട്ട് പോണേ? വീട്ടിലേക്ക് ഇപ്പൊ പോണ്ട, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? മനസ്സിൽ നന്മ മാത്രമുള്ള കുട്ടിയാ നീ. നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കേറി മുറിക്കുന്ന പോലെ എനിക്ക്. ഇപ്പൊ നീയും എനിക്ക് നഷ്ടപ്പെടണം, അതാവും വിധി. ഈ നഷ്ടവും ഞാൻ സഹിച്ചേ പറ്റൂ. ഇങ്ങനെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ണിയാട്ടിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ണിയാട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഞാൻ കാത്തിരുന്നോളാം. എത്ര കാലം, എത്ര കാലം നേരിച്ച കാത്തിരിക്ക. വേണ്ട. എന്നായാലും എപ്പോഴായാലും നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമല്ലോ, അത് മതി എനിക്ക്. ഇല്ല, അതുണ്ടാവില്ല. ഒരു മൺതരിയെ പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഇപ്പോ. ഈ അവസ്ഥയില് നീ എനിക്കൊരു ഭാരമാണ്. ഒഴിഞ്ഞു പോയേ പറ്റൂ. നീ വേഗം പൊക്കോ. ഈ ജാഥ കഴിഞ്ഞാ പിന്നെ വീടിന്റെ അടുത്തേക്ക് വേറൊരു ജാഥ ഇല്ല. ഇത് ലാസ്റ്റ് ജാഥയാ. ഒരാഴ്ചത്തേക്കുള്ള റേഷൻ എങ്കിലും നീ ഈ കുടുംബത്തിൽ എത്തിച്ചിട്ടുണ്ടോടാ? ഈ ചോദ്യം ഇനി ചോദിക്കരുത്. ഒരാഴ്ചത്തേക്കുള്ള റേഷനും ഒരു ദിവസത്തെ കറിക്കുള്ളതും ഉണ്ട്. അയ്യേ, ഇതെന്താ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ മീൻ കൊണ്ടുവരാൻ പാടില്ലെന്ന് അറിഞ്ഞൂടാ. പിന്നെന്താ ഒരു നാറ്റം? അത് ഞാൻ രണ്ടുവട്ടം മീൻ അങ്ങാടിയിൽ ചുമന്നു. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. പൈസക്ക് പൈസക്ക്. അമ്മ ഇതിക്കടുത്ത് വേഗം ഊണുണ്ടാക്കിയേ, ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ ഇരിക്കണല്ലേ. ഞാൻ പിന്നെ ഉണ്ടോളാ. അത് പറ്റില്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയായിരുന്നു. ഒരു പിടിയെങ്കിലും കഴിക്കമ്മേ. നിനക്ക് എന്താ പറ്റിയത് ഉണ്ണിയേ? അമ്മ കഴിക്കേ. അമ്മേ, എന്റെ പ്രകടന പത്രികയില് ഞാൻ അമ്മയ്ക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. വലിയ വീടും കാറും അങ്ങനെ പലതും. എന്താ, എല്ലാം ശരിയായോ? ഇല്ലമ്മേ, അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്കൊന്നും വേണ്ട ഉണ്ണിയേ, നിന്നെ ഈ കടക്കാരിട്ട് ഓടിക്കണത് കാണാണ്ടിരുന്നാ മതി. ഇനി ആരെക്കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല.
എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു കൂട്ടം ചെയ്യാൻ പോവാ. അതെന്താ? ഓക്കെ, കഴിയുമ്പോ അറിഞ്ഞാ മതി. അറിയുമ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. എന്നെ ശപിക്കരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ അച്ഛനോട് അമ്മ പറയണം, ഈ ഉണ്ണി പാവായിരുന്നു, അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാഷെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ബോട്ടുകാരൊക്കെ തിരച്ചിൽ നിർത്തി, പതിവില്ലാതെ നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബോഡി ഉടനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. താരകങ്ങൾ കണ്ണു വെച്ച പാരിജാതമല്ലേ, താഴെയുണ്ട് കൂടെ നിന്ന പഞ്ചവർണ്ണമല്ലേ, തങ്കമുണ്ട് കണ്ണവർണ്ണ പുണ്യം.